ടീച്ചേഴ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിട്ടുള്ള ഒരു ഓണം സ്പെഷ്യൽ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്, അതായത് ഒരു മുന്തിരി ഇട്ടിട്ടുള്ള പുളിങ്കറി. അതായത് നമ്മളിതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതായത് നമ്മൾ ഉലുവ, ജീരകം അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ കാൽ സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ന് വെച്ചാൽ ഈ പുളി പാർന്നത് എല്ലാം കൂടെ നമുക്കൊരു ഒരു ഗ്ലാസ്സിൽ ഒരു ഒന്നര ഗ്ലാസ് ഉണ്ടാവും ഇതെല്ലാം കൂടെ. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. പുളിയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരും. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടണം. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ബൗൾ വെച്ചിട്ടുണ്ടേ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, അതായത് നമ്മൾ മുന്തിരിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, മുന്തിരി കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കണം, ഫ്രൈ ചെയ്യേണ്ട അതിലേക്ക്. അപ്പോൾ നമ്മളിതാ ഇതവിടെ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, കുറച്ച് മുന്തിരി, കുറച്ച് പച്ചമുളക്, നീളത്തിൽ ഇങ്ങനെ ഇതേപോലെ ചീകിയെടുത്ത ഇഞ്ചി, വേറെ ഒന്നും നമ്മളിതിലിടുന്നില്ല കേട്ടോ. പിന്നെ പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മളിതാ ഇവിടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, ഒരു നാലാണി ശർക്കര ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ പൊടികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതൊന്ന് വറുത്ത് കോരിയെടുക്കട്ടെ. നമ്മളെ മുന്തിരിങ്ങ ഉണ്ടല്ലോ, മുന്തിരിങ്ങയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ടോ. ഇതൊന്ന് വറുത്ത് കോരിയെടുക്കട്ടെ. ഇപ്പോൾ ഇതാ മുന്തിരി വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുണ്ടല്ലോ ഈ ഇഞ്ചി, പിന്നെ ഈ പച്ചമുളക്, ഇത് രണ്ടും ഒന്ന് വാട്ടിയെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കണ്ടില്ലേ. നമ്മളിത് ഇതേപോലെ ഒന്ന് കോരിയിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യും. ഓക്കെ, ഇപ്പോൾ നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പം ആ വാട്ടി ഇതിട്ടെടുത്തു. ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മുന്തിരിയാണ്, ആ മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു അളവിന് നമുക്ക് വേണ്ടത് മൂന്നാണ് ശർക്കര. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടത്, അപ്പോൾ നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഉരുക്കാതെ ഒഴിക്കുന്നത്. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചാൽ ഇതിലേക്ക് അത് ഉരുകി ആയിക്കോളും. നമ്മൾ പൊട്ടിച്ചിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അതിപ്പോൾ ഞാൻ ചെറിയ തീ ആക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നല്ല രീതിയിലാണ് നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിമ്മിലാക്കിയിട്ട് നമ്മളിത് വെക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ. ഇനി അതിൽ കിടന്ന് ഇത് അരിഞ്ഞ് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരും. ഓക്കെ, ഞാൻ ഇത് അടച്ച് വെക്കട്ടെ. കണ്ടില്ലേ, നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി നല്ല പാകമായി വന്നിട്ടുണ്ട്. നമ്മൾ ആ മുന്തിരിങ്ങയും പച്ചമുളകും ഒക്കെ ഇപ്പം നമുക്ക് ആ ഇട്ട എരിവ് മാത്രം മതി കാൽ സ്പൂൺ, കാരണം പിന്നെ നമ്മളെ പച്ചമുളകിൽ നിന്ന് തന്നെ നല്ല എരിവുണ്ടാവും. അപ്പോൾ ആ മധുരം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ കണ്ടില്ലേ. ഇനി കുറച്ചും കൂടെ കട്ടിയാവുക ചെയ്യാം നമ്മളിത് ഇറക്കി വെച്ചതിന് ശേഷം. ഓക്കെ, ഞാനിപ്പോൾ ഇതൊന്ന് ഓഫാക്കട്ടെ. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഓണത്തിനൊക്കെ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കില്ലേ, എല്ലാവരുടെ വീട്ടിലും എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു എന്തായാലും ഒരു പച്ചടി, പുളിങ്കറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പുളിങ്കറിയാണ് ഇത്, നല്ലൊരു ടേസ്റ്റുമാണ്. ഓക്കെ, ഞാനിതിനി ഓഫാക്കട്ടെ. ഇനി ഇപ്പോൾ അതാ കുറച്ച് വറവ് താളിച്ചതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, രണ്ട് മൂന്ന് ചുവന്ന മുളക്, കരിവേപ്പില, കടുക്. ഞാൻ പിന്നെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ, സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുമ്പം കഴിഞ്ഞതിന് ശേഷം ചെയ്തത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മുന്തിരിയുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടല്ലേ, ഇപ്പം നമ്മൾ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടില്ലേ. നല്ല തിക്നെസ് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ പൊടിയൊക്കെ ഇട്ടുണ്ടാക്കിയ അതേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ എന്തൊരു ടേസ്റ്റാണ് അറിയുമോ ഈ പുളി. കാരണം നമ്മൾ വെളുത്തുള്ളി, ഉള്ളി ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വെറും മുന്തിരി, ഇഞ്ചി, പച്ചമുളക്, അതും ശർക്കരയും മാത്രം വെച്ചിട്ടുണ്ടാക്കിയ പുളിങ്കറിയാണ് അല്ലേ. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. കാരണം നമുക്ക് ഒരുപാട് പണികളുടെ ഇടയിൽ ഇപ്പോൾ പുളിങ്കറി ഉണ്ടാക്കുക, ഇതൊക്കെ പൊടിക്കണം, വറക്കണം, ഒരുപാട് പണികളാണ്. അപ്പോൾ അതൊന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ല പുളിങ്കറിയാണിത് കണ്ടില്ലേ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.